ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാസ് സ്റ്റോൺസ്. ഇന്നത്തെ നമ്മളുടെ മാത്സിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ശതമാനം, ശരാശരി അല്ലെങ്കിൽ പെർസെൻറ്റേജ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് LDC-യുടെ അല്ലെങ്കിൽ 10th ലെവൽ എക്സാമിൻ്റെ പ്രിലിംസിൻ്റെ സിലബസ് വന്നത് കണ്ടു കാണും. എല്ലാവരും മാത്സിൻ്റെ ഏരിയ എല്ലാവരും നോക്കി കാണുമല്ലോ, ഏതൊക്കെയാണ് ഏരിയാസ് എന്നുള്ളത്. അതിൽ ശരാശരി എന്നുള്ള ടോപ്പിക് നിങ്ങൾ കൊടുത്ത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാം. അതൊരു വൈഡായിട്ടുള്ള ഏരിയ കൂടെയാണ്, നമ്മൾക്ക് അത് എത്ര പാർട്ട് ചെയ്താൽ കഴിയുമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ എല്ലാം ഇങ്ങനെ കമ്പൈൻ ചെയ്തിടുന്നത് നമ്മൾക്ക് ഒരു ക്ലാസ്സും മിസ്സാവരുത്. ഏതെങ്കിലും ഒരു പോർഷൻ മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു സമയം ആകുമ്പോഴേക്കും LP UP-യുടെ എക്സാം നവംബറാണ്, അതിനുള്ളിൽ നമ്മൾക്ക് സിലബസ് കവർ ചെയ്യണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എല്ലാം ഞാൻ പകുതിയായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാം ഓരോന്നായിട്ട് പാർട്ടായിട്ട് അവിടെ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം നിങ്ങൾക്ക് കവർ ചെയ്ത് തന്നിരിക്കും. എക്സാം ആകുമ്പോഴേക്കും LP UP അതല്ല ആദ്യം വരുന്നത്, അവരുടെ എക്സാം ആകുമ്പോഴേക്കും നമ്മുടെ ഈ സിലബസ് ഞാൻ കവർ ചെയ്തിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് വാച്ച് ചെയ്ത് മാത്സിൽ ഫുൾ മാർക്ക് നേടിയെടുക്കാവുന്നതാണ്. ഓക്കെ, ഞാൻ ഗ്യാരണ്ടി തരുന്നു. കാരണം അതേ പറയുന്നുണ്ട്, പക്ഷേ എൻ്റെ കൂടെ ചെയ്ത് പഠിക്കണം. കണ്ടു പഠിച്ചത് കൊണ്ട് കാര്യമില്ല, ചെയ്ത് പഠിക്കണം. കാണുക, പിന്നീട് നിങ്ങൾ സ്വയം ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇത് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്, ചെയ്ത് പഠിക്കുക. മാത്സ് ചെയ്ത് പഠിക്കാതെ നമ്മൾക്ക് ഒരിക്കലും കൈ വഴങ്ങുകയില്ല. മെമ്മറി ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, ഇക്വേഷൻസ് മറന്നുപോകും. ഓക്കെ, ഏത് പ്രോബ്ലത്തിന് ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യണമെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് തന്നെ ശീലിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് ശരാശരിയാണ്. ഓക്കെ, ശതമാനം, ശരാശരി, ശതമാനം, പെർസെൻറ്റേജിൻ്റെ പ്രോബ്ലംസാണ് നമ്മൾ നോക്കുന്നത്. ഇങ്ങനെ ഒരു നമ്പേഴ്സ്, ഇത് ഫസ്റ്റ് മെത്തേഡ് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറയുന്നു എന്നേയുള്ളൂ കേട്ടോ. ഇൻട്രൊഡക്ഷൻ ആണെന്നുണ്ടെങ്കിലും ഓരോ ടൈപ്പാണ്, ഓരോ ടൈപ്പ്, ആദ്യത്തെ ടൈപ്പ് 1/4, 3/1/4, 1/4, 1.5. ഈ സംഖ്യകളെയെല്ലാം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഭിന്ന സംഖ്യകളെ അല്ലെങ്കിൽ സാധാരണ ഒരു സംഖ്യയെ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? 1/4 പെർസെൻറ്റേജ് ശതമാനം എത്രയാണ്? 1/4 എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമാണ്? നമ്മൾക്കറിയാം 1/4, 4/1. നമ്മുടെ കയ്യിൽ 4 മാങ്ങയുണ്ട്. ഓക്കെ, 4 മാങ്ങയുണ്ട്. ആ 4 മാങ്ങയിൽ 1/4 എന്ന് പറഞ്ഞാൽ 4/1 മാങ്ങ. 4/1 മാങ്ങ. അപ്പം അത് എത്രയാണ്? അത് എത്ര ശതമാനമാണ്? 4 ഫുള്ള് അല്ലേ, 100%. അപ്പം അതിൻ്റെ പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 4 2 കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ 2 പകുതി, 50%. പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 50%. ഓക്കെ, അപ്പോൾ ആ 50%ത്തിൻ്റെയും പകുതി, 50% എന്ന് പറഞ്ഞാൽ 2, ആ 2 1 എന്നാണ് പറയുന്നത്. 50 പകുതിയാണ് 1. അപ്പോൾ എത്രയാണ് അത് വരുന്നത്? 25%. അപ്പോൾ 4/1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 25%. അപ്പോൾ 4/1 25% 4/2 50%, 4/3 75%. അപ്പോൾ അതെല്ലാം നമ്മൾക്ക് കിട്ടുന്നു അല്ലേ. ഇത് നമ്മൾക്കൊരു മനക്കണക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ 3/1/4 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് നമ്മൾക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അതിന് നമ്മൾ എന്തായി ചെയ്യുന്നത്? എങ്ങനെയാണ് 1/4 25% എന്നുള്ളത് നമ്മൾക്ക് കിട്ടിയത്? എങ്ങനെ കിട്ടി ഒന്ന് ആലോചിച്ച്, ഈ 1/4 എന്ത് ചെയ്താൽ 25 കിട്ടുന്നതെന്നൊന്ന് നോക്കിക്കേ. ശതമാനത്തിലാക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഇൻറ്റു 100 ചെയ്യുന്നു. ഏതൊരു സംഖ്യയെയും, ഏതൊരു ഭിന്ന സംഖ്യയെയും, ഏതൊരു ദശാംശ സംഖ്യയെയും അതിൻ്റെ ശതമാനത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനായി നമ്മൾ എന്താ ചെയ്യുക? 100 കൊണ്ട് ഇൻറ്റു ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു റൂള് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? 1/4 ശതമാനം എന്ന് പറഞ്ഞാൽ 1/4 × 100, 400-ൽ എത്ര പ്രാവശ്യം പോകും? 25. സോ 25%. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 3/1/4 എത്ര ശതമാനമാണ്? 3/1/4 ഭിന്ന സംഖ്യയുടെ ക്ലാസ് നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടോ. അത് ഓൾറെഡി ഞാൻ എന്തായാലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 3/1/4 ഭിന്നസംഖ്യ, ഇതിനെ നമ്മൾക്ക് എന്താക്കണം? ഇത് മിശ്ര ഭിന്നമാണ്, ഇതിനെ വിഷമ ഭിന്നത്തിലേക്ക് ആക്കിയിട്ട് വേണം നമ്മൾ പെർസെൻറ്റേജ് കാണാനായിട്ട്. അപ്പോൾ 3/1/4 വിഷമ ഭിന്നമാക്കുമ്പോൾ 3/1/4 എന്ന് പറഞ്ഞാൽ 3+1/4 അല്ലേ. 3×1/4 3 അതിൻ്റെ കൂടെ 1/4 കൂടെ ചേർന്നതാണ് 3/4. അല്ലാതെ 3×1/4 എന്ന് പറഞ്ഞാൽ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ ഈ 3/4 വെട്ടിപ്പോയി 3/4 എന്നാവും, 4/3 എന്നാവും അല്ലേ. 4/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു 1/4 എന്ന് പറഞ്ഞാൽ 25%. അപ്പോൾ 3/4 എന്ന് പറഞ്ഞാൽ 75% ആയി മാറും. ഇതല്ല, ഇത് 3/1/4 എന്നുള്ളത് മനസ്സിലാക്കുക.
സോ മൂന്ന് പ്ലസ് ഒന്നേ ബൈ നാല് എന്നാണ് അർത്ഥം. സോ മൂന്ന് പ്ലസ് ഒന്നേ ബൈ നാല് എന്ന് പറഞ്ഞാൽ മൂന്നാല് പന്ത്രണ്ട് ഓരോന്നൊന്നേ പന്ത്രണ്ട് ഒന്നും പതിമൂന്ന് ഡിവൈഡഡ് ബൈ നാല് പതിമൂന്ന് ബൈ നാല്. എന്താ ചെയ്യേണ്ടത്? നമ്മള് ശതമാനത്തിലാക്കാനായിട്ട് ഇൻറ്റു നൂറ് ചെയ്യുന്നു. സോ നൂറ് നാലില് ഇരുപത്തി അഞ്ച്, ദെൻ ഇരുപത്തഞ്ച് ഇൻറ്റു പതിമൂന്ന് ചെയ്തേ ഇരുപത്തഞ്ച് പത്ത് കൊണ്ട് ഇൻറ്റു ചെയ്താൽ ഇരുന്നൂറ്റമ്പത്. ഇരുന്നൂറ്റമ്പതും മൂന്ന് ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുപത്തഞ്ച്. അപ്പം എത്ര വരുന്നത്? മുന്നൂറ്റി ഇരുപത്തി അഞ്ച് അല്ലേ. പതിമൂന്ന് ഇൻറ്റു ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ? ഇത് ഇപ്പോൾ ഇരുപത്തഞ്ച് ഇൻറ്റു പതിമൂന്ന് ചെയ്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിലൊരു പത്ത് നമ്മൾക്ക് അറിയുമല്ലോ അല്ലേ. പത്ത് പ്രാവശ്യം ഇൻറ്റു ചെയ്താൽ ഇരുന്നൂറ്റൻപത്, ബാക്കിയുള്ളത് ഒരു മൂന്ന് പ്രാവശ്യമാണ്. അപ്പോൾ മൂന്ന് പ്രാവശ്യം ഇരുപത്തഞ്ചിന് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്കറിയാം എഴുപത്തഞ്ചാണ്. അപ്പോൾ ഇരുന്നൂറ്റൻപത് പ്ലസ് എഴുപത്തഞ്ച് നമ്മൾക്കറിയാം മുന്നൂറ്റി ഇരുപത്തഞ്ച്. അപ്പോൾ മൂന്നേ കാല് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനമാണ്. ഓക്കെ, ഇപ്പം മനസ്സിലായോ? നമ്മൾ നേരത്തെ പറഞ്ഞ മൂന്നിൽ നാലിൽ മൂന്നല്ല എന്നുള്ളത് മനസ്സിലായില്ലേ. അത് എഴുപത്തഞ്ച് ശതമാനമാണ്. ഇത് എത്രയാ? മുന്നൂറ്റി ഇരുപത്തഞ്ച് ശതമാനമാണ് മൂന്നേ കാല് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് എത്രയായിരിക്കും? ഒന്ന് ഇൻറ്റു നൂറ്. ഒന്ന് എന്ന് പറയുന്ന സംഖ്യ അത് എത്രയാണ്? ഒന്നാണ് നൂറ് ശതമാനം എന്ന് പറയുന്നത്. നമ്മൾ ഈ അനുപാതത്തിൻ്റെ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തിരുന്നു, ഓർമ്മയുണ്ടോ? ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസറിങ് നടത്തിയ സമയത്ത് അനുപാതത്തിൻ്റെ ഒരു പ്രോബ്ലം ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നതാണ്, അതിലെ അനുപാതത്തിൽ പറഞ്ഞിരുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഒന്ന് എന്ന് പറയുന്നതാണ് നൂറ് ശതമാനം എന്നുള്ളത് എന്നല്ലേ. അല്ലേ, നമ്മൾ പോർഷനായിട്ട് പിന്നെ അതിനെ നമ്മൾ ഒരു ഒരു കുട്ടി ആൻസർ ഡൗട്ട് ചോദിച്ചിട്ട് നമ്മൾ ആൻസർ ചെയ്തിരുന്നില്ലേ, ഒരു ടാങ്കിൻ്റെ ടാങ്കിൻ്റെ പ്രോബ്ലം. അപ്പോൾ ആറിൽ ഒന്ന്, ആറിൽ രണ്ട്, ആറിൽ മൂന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നാണ് അപ്പോൾ ഫുള്ള് എന്ന് പറഞ്ഞു. ആ ഫുള്ള് എന്ന് പറയുന്നത് എന്തിനാണ് പറഞ്ഞിരുന്നത്? നൂറ് ശതമാനം എന്ന് പറഞ്ഞിരുന്നു. അത് തന്നെയാണ് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് ശതമാനം. അപ്പോൾ നാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? നാല് ഇൻറ്റു നൂറ്, നാന്നൂറ് ശതമാനമാണ് നാലെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നേ ബൈ ഒന്നേ പോയിൻ്റ് അഞ്ച് എന്ന് പറയുന്നത് എത്രയാണ്? ഒന്നേ പോയിൻ്റ് അഞ്ച് ഇൻറ്റു നൂറ്. ദശാംശ സംഖ്യകളുടെ പ്രോബ്ലം നമ്മൾ ചെയ്തതാണ്. അപ്പോൾ അത് നിങ്ങൾ നന്നായി നോക്കുക. എങ്കിൽ മാത്രമാണ് നമ്മൾക്ക് ഇത് എങ്ങനെയാണ് ഈ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെ വരും പോയിൻ്റ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അതിൻ്റെ ലിങ്ക് ഞാനിത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും, അത് നിങ്ങൾ കാണുക. അപ്പോൾ ഒന്നേ പോയിൻ്റ് അഞ്ച് ഇൻറ്റു നൂറ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻറ്റു ദശാംശം അങ്ങോട്ട് നീങ്ങിപ്പോവും അല്ലേ. അപ്പോൾ രണ്ട് സീറോയാ ഉള്ളത്, ഒരു സീറോയ്ക്ക് ഇത് ക്യാൻസലായി ഒരു സീറോ ആഡ് ആവുന്നു. അപ്പോൾ നൂറ്റി അൻപത്. ഒന്നേ പോയിൻ്റ് അഞ്ച് ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? നൂറ്റൻപത് ശതമാനം. അപ്പോൾ ഏതൊരു സംഖ്യയും അല്ലെങ്കിൽ ഏതൊരു ഭിന്നസംഖ്യയിലും അല്ലെങ്കിൽ ദശാംശ സംഖ്യയും തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നൂറ് കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. ഈ ഒരു റൂള് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക, എഴുതി വയ്ക്കുക. ഓക്കെ, ശതമാനത്തിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് നൂറ് കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. അടുത്ത മെത്തേഡ് നോക്കിക്കോളൂ. അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടൈപ്പാണ്. നമ്മൾ എന്താ പഠിച്ചത്? നേരത്തെ ഒരു സംഖ്യയെ ശതമാനത്തിലാക്കാൻ പഠിച്ചു. എങ്കിൽ ശതമാനം തന്നിട്ട് അതിൻ്റെ സംഖ്യ കാണാൻ പറഞ്ഞാൽ അതിൻ്റെ ഭിന്നസംഖ്യ ഏതാണ് അല്ലെങ്കിൽ ഏതാണ് സംഖ്യ എന്ന് ചോദിച്ചാൽ എങ്ങനെ കണ്ടുപിടിക്കും? നൂറ് ശതമാനം ഇതിനെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ? നമ്മൾ നേരത്തെ പറഞ്ഞു ശതമാനത്തിലാക്കാനായി നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഒരു സംഖ്യയെ ശതമാനത്തിലാക്കാനായിട്ട് നമ്മൾ എന്തു ചെയ്യുന്നു, ആ ശതമാനത്തെ സംഖ്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ അവിടെ എന്താണോ ചെയ്തത് അതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്താൽ മതി. അവിടെ നമ്മൾ എന്താ ചെയ്തേ? അവിടെ നമ്മൾ ആ സംഖ്യനെ നൂറ് കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പോൾ ആ ഇൻറ്റു ചെയ്തതിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? തിരിച്ച് ചെയ്താൽ മതി. അതിനെ എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, ഇൻറ്റു എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് ആരാ കിടക്കുന്നത്? ഡിവിഷനാണെന്ന് നമുക്കറിയാം അല്ലേ. സോ ഡിവൈഡ് ചെയ്യുക. ഇരുപത്തി അഞ്ചിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നൂറ് കൊണ്ട് നൂറ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൻ്റെ ഭിന്നസംഖ്യാ രൂപം കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിനെ ഭിന്നസംഖ്യാ രൂപത്തിലേക്ക് അല്ലെങ്കിൽ സംഖ്യയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് നൂറ് കൊണ്ട് ശതമാനത്തിനെ സംഖ്യയിലേക്ക് മാറ്റാനായിട്ട് നൂറ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ ഇരുപത്തഞ്ച് ബൈ നൂറ്, ഒന്നേ ബൈ നാല് നമ്മൾ നേരത്തെ ചെയ്തതിലേക്ക് എത്തി. അപ്പോൾ എൺപതേ ബൈ നൂറ് എന്ത് കിട്ടും? എൺപതേ ബൈ നൂറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ടേ ബൈ പത്ത്, എട്ടേ ബൈ പത്ത് എന്ന് എഴുതാനായിട്ട് പറ്റില്ല. ഏതൊരു ഭിന്നസംഖ്യ എഴുതുമ്പോഴും നമ്മൾ പറഞ്ഞു മാക്സിമം അതിൽ വെട്ടി കളയുന്നതിന് കളയുന്നതെല്ലാം കളഞ്ഞ് ഏറ്റവും സ്മോളസ്റ്റ് രീതിയിൽ എഴുതുക. അപ്പോൾ എട്ടേ ബൈ പത്തിൽ വീണ്ടും രണ്ട് പോവും, ഇതിൽ നാലും ഇതിൽ അഞ്ചും. അപ്പോൾ നാലേ ബൈ അഞ്ച്, ദെൻ മുന്നൂറ്റി ഇരുപത്തഞ്ച്. മുന്നൂറ്റി ഇരുപത്തി അഞ്ചിനെ നൂറ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താ കിട്ടുക?
നമ്മൾക്ക് ഇതേപോലെ എന്തായിട്ട് എഴുതാം? 325-നെ ഒന്നുമില്ലെങ്കിൽ 3.25 എന്ന് എഴുതാം. ഓക്കെ, 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെസിമൽ എവിടെ വരും? ലെഫ്റ്റ് സൈഡിലേക്ക് നീങ്ങിപ്പോകും രണ്ട് സ്ഥാനം, അല്ലേ? അപ്പോൾ 3.25 എന്ന് എഴുതാം. അതല്ലെങ്കിൽ 325-നെ നമ്മൾക്ക് 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടിലും എന്ത് കോമൺ ആയിട്ട് പോകുന്നുണ്ട്? 25 പോകുന്നുണ്ട്. ഇതിൽ 25 നാല് പ്രാവശ്യം, ഇതിൽ 25 എത്ര പ്രാവശ്യം പോകും? 3, 4, 12, 1, 13 പ്രാവശ്യം. അപ്പോൾ 13/4 എന്ന് എഴുതാം. ഓക്കെ, 13/4. ഇത് വിഷമഭിന്ന രൂപത്തിലാണ് കിടക്കുന്നത്. വിഷമഭിന്നത്തിനെ മിശ്രഭിന്നമാക്കാനായി നമ്മൾ എന്ത് ചെയ്യും? അത് ഭിന്നസംഖ്യ ഞാൻ ക്ലാസ് എടുക്കുന്ന ടൈമിൽ കറക്റ്റായി പറഞ്ഞു തരാം കേട്ടോ. ഇത് വിഷമഭിന്നമാണ്. വിഷമഭിന്നത്തെ മിശ്രഭിന്നത്തിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് 13/4 എന്നുള്ളതല്ലേ, അത് ചെയ്യുക. അപ്പോൾ ഈ 3, 4, 12 ശിഷ്ടം 1 എന്ന് കിട്ടും. അപ്പം നമ്മളുടെ സംഖ്യ ഏതാണോ കിടക്കുന്നത്, നമ്മുടെ ആൻസർ ഏതാണോ, അത് ആദ്യം എഴുതുന്നു, ദെൻ ശിഷ്ടം മുകളിൽ എഴുതുന്നു, താഴെ ഏത് കൊണ്ടാണോ ഡിവൈഡ് ചെയ്തത് അത് എഴുതുന്നു. അപ്പം ഈ ഒരു രീതിയിൽ കിടക്കുന്നത് 3, 1/4 ഈ 13/4 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 3.25 എന്ന് പറയുന്നത്. 3, 1/4. 3, 1/4 എന്ന് പറഞ്ഞാൽ 3, പിന്നെ 25. 0.25 പകരം നമ്മൾക്ക് എന്തിടാം? 1/4 ഇടാം. അതാണ് 3, 1/4 എന്ന് പറയുന്നത്. ഓക്കെ, ഇതെങ്ങനെ ഇതിലേക്ക് എത്തുന്നു എന്നുള്ളതെല്ലാം ഇതിൽ ഈ ഒരു സിമ്പിൾ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ഒരു പ്രോബ്ലത്തിൽ മനസ്സിലായി കാണില്ല എന്ന് വിചാരിക്കുന്നു, അത് ഭിന്നസംഖ്യ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. ഞാൻ 6, 1/4. 6, 1/4 നമ്മൾക്ക് എങ്ങനെ സംഖ്യയിലേക്ക് മാറ്റാം? പെർസെൻറ്റേജിന് 6, 1/4 എന്നുള്ളതിന് നമ്മൾക്ക് എങ്ങനെ എഴുതാം? ഇത് മിശ്രഭിന്നമാണ്, വിഷമഭിന്നമാക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്, അല്ലേ? ഇതിനെങ്ങനെയാണ് നമ്മൾ ഇൻറ്റു ഡിവൈഡഡ് ബൈ 100 ചെയ്യുക? അപ്പോൾ ഇതിന് നമ്മൾ 4, 6, 24, 1, 25/4 എന്ന് എഴുതുന്നു. ഇതിന് പകരം ദെൻ എന്താ ചെയ്യുക? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/100. 100-ൽ എത്ര പ്രാവശ്യം പോകും? 4 പ്രാവശ്യം. ദെൻ 4, 4, 16, മുകളിൽ 1 ഉള്ളൂ, 1/16. അപ്പോൾ 6, 1/4 പെർസെൻറ്റേജ് എത്ര, ഏതാണ് ഭിന്നസംഖ്യ? 1/16. അതേപോലെ 12, 1/2 നിങ്ങൾ മാറ്റിക്കേ. ഇതെല്ലാം ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത് ബൈഹാർട്ട് ചെയ്യേണ്ടതാണ്. 6.5 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 1/16 ആണെന്നുള്ളത് കേട്ടോ. കാരണം പെട്ടെന്ന് നമ്മൾക്ക് ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതൊന്നും കാൽക്കുലേറ്റ് ചെയ്ത് വെക്കേണ്ടതല്ല, ഇത് നമ്മൾക്ക് മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? 12 എന്ന് പറയുന്നത് നമ്മൾക്കറിയാം, 12, 25 എന്ന് പറഞ്ഞ 1/4 ആണെന്ന്. അപ്പോൾ 12 അതിൻ്റെയും പകുതിയാണ് അല്ലേ. അപ്പോൾ 1/4 പകുതി പറഞ്ഞാൽ 1/2 ആണെന്ന് എടുക്കരുത്. 1/4 പകുതി എത്ര, എങ്ങനെയാണെന്ന് അറിയോ കാണുക? 1/4 പകുതി, പകുതി പറഞ്ഞു കഴിഞ്ഞാൽ 1/2. ഇതെങ്ങനെ ചെയ്യുക? 1×1, 4×2, 1/8 ആണ്. ഓക്കെ, 1/4 പകുതി എന്ന് പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ ഭിന്നസംഖ്യയുടെ പകുതി അത് അടിയിലുള്ളത് ഛേദം കൂടി വരികയാണ് ചെയ്യുക, ഡബിൾ ചെയ്യുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ 12 എന്ന് പറയുന്നതിനെ നമ്മൾക്ക് അതുപോലെ എഴുതണം. 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 12×24, 1/25 ÷ 2 × 1/100. സോ 25, 100 ൽ 4 പ്രാവശ്യം. സോ 1/2×4 = 8 ആൻസർ കിട്ടിയോ? 12 എന്ന് പറയുന്നത് 1/8. അതേപോലെ 100% എന്താ? 100% കാണാനൊന്നുമില്ല. 100 നമ്മൾ എന്താ ചെയ്യേണ്ടത്? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡഡ് ബൈ 100 = 1. 1 നെയാണ് 100% എന്ന് പറയുന്നത്. അപ്പം ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? അപ്പോൾ ഏതൊരു ഭിന്നസംഖ്യനെ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും ഭിന്നസംഖ്യ രൂപത്തിൽ പെർസെൻറ്റേജ് തന്നാലും എങ്ങനെ തന്നാലും നിങ്ങൾക്ക് അതിനെ സംഖ്യയിലേക്ക് അല്ലെങ്കിൽ ഭിന്നസംഖ്യയിലേക്ക് അല്ലെങ്കിൽ ദശാംശ സംഖ്യയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് അറിയില്ലേ? അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് കൺവേർഷൻ കഴിഞ്ഞില്ലേ, ഇനി നമ്മൾക്ക് അറിയേണ്ടത് ഒരു സംഖ്യ തന്നിട്ട് അതിൻ്റെ ഇത്ര ശതമാനം കാണാൻ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ എയുടെ ബി പെർസെൻറ്റേജ്, ബി ശതമാനം എത്രയാണ് എന്ന് കാണാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക? 100×10% എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? 100×100 പറഞ്ഞ് കഴിഞ്ഞാൽ ഇൻറ്റു കൊടുക്കുക. 100×10%, 10/100 അല്ലേ. 100×10/100 ചെയ്താൽ 100×10% എന്ന് കിട്ടും. അപ്പോൾ എയുടെ ബി ശതമാനം എന്ന് പറഞ്ഞാൽ A×B/100. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. ഓക്കെ, എയുടെ ബി ശതമാനം എന്ന് പറയുന്നത് A×B/100 ആണ്. അപ്പോൾ അതേ രീതിക്ക് നമ്മളിത് ചെയ്യുക. എങ്ങനെ ചെയ്യുക നോക്കിക്കേ, ഇതെല്ലാം വേഗം സ്പീഡിൽ ചെയ്യാൻ നോക്കിക്കേ. ഇത് നമ്മൾക്കറിയോ 200×20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200×20/100. നമ്മൾക്കറിയാം മുകളിലും താഴെയും സീറോസ് വന്നാൽ ക്യാൻസൽ ചെയ്യുക. ഇവിടെ മുകളിലെ 0 ക്യാൻസൽ ചെയ്തു, ഈ 0 ക്യാൻസൽ ചെയ്തു, മുകളിലെ 0 ക്യാൻസൽ ചെയ്തു, താഴെയുള്ളതും വെട്ടിപ്പോയി.
മുകളിലെയും താഴെയും ഒരുപോലെ വരുന്നതിനെയൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, അറിയാം അല്ലേ. അപ്പം 20 × 2 = 40. 40 ആണ് നമ്മളുടെ 200 × 20%. അങ്ങനെയെങ്കിൽ 27 × 66 = 3%. എത്രയാ? 66 × 3%. ഈ 66 × 3 എന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ഇത് ഞാനിപ്പോൾ പറയാം, 66 × 2 = 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2/3%. അതെങ്ങനെയാണ് നമുക്ക് 2/3% കിട്ടണം എന്നുള്ളതല്ലേ. ഇത് നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞു, ഇങ്ങനെ ഒരു ശതമാനം തന്നു കഴിഞ്ഞാൽ അതിൻ്റെ സംഖ്യയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്തത്? 100 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതന്നെ ഇവിടെ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ 2/3 നമ്മൾക്കറിയാം. 66 × 2/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 66 എത്രയാണ്? 3 × 66 എന്ന് പറഞ്ഞാൽ 3 × 18 = 19 + 2 = 200. അപ്പോൾ 200/3 എന്നാണ് ഇതിൻ്റെ അർത്ഥം അല്ലേ. 200/3 ഇൻറ്റു എന്താ പറയുന്നത്, 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുക അല്ലേ. പെർസെൻറ്റേജ് നമ്മളിങ്ങനെ ഒരു ഭിന്നസംഖ്യ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ എന്ത് ചെയ്യാനായിട്ടാണ്, പെർസെൻറ്റേജിനെ ഭിന്നസംഖ്യ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട്. കാരണം നമ്മൾ പെർസെൻറ്റേജ് കാണുമ്പോൾ അതിൻ്റെ ഭിന്നസംഖ്യ രൂപം എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിലേക്ക് ആക്കാനായിട്ടാണ് നമ്മൾ ഈ 66 × 2/3% എന്നുള്ളതിനെ ഭിന്നസംഖ്യയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ 100 കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഭിന്നസംഖ്യ രൂപം കിട്ടും. വേറെ ഒന്നുമല്ല 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറയുന്നത്. 66 × 2/3% എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ എഴുതുക? 27 ഇപ്പം 66 × 2/3% എന്ന് പറഞ്ഞാൽ ഏതാണിത്? 66 × 2/3 എന്ന് പറയുന്നതിന് പകരം നമ്മൾക്ക് എന്ത് എഴുതാം? 200/3. 200/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? 66 × 2/3 മാത്രമേ ആയിട്ടുള്ളൂ. 66 × 2/3% എന്നാക്കണമെങ്കിൽ നമ്മൾ എന്ത് പറയും? 20 പകരം നമ്മൾ ഇവിടെ എഴുതി. കണ്ട, 20% എന്ന് പറയുമ്പോൾ 20 എഴുതി. ഡിവൈഡഡ് ബൈ നമ്മൾ എന്ത് ചെയ്യണം ഇനി? അതിൻ്റെ ശതമാനം എന്നുള്ളതാണ്. അപ്പം അതിന് ഡിവൈഡഡ് ബൈ 100 ചെയ്യുന്നില്ലേ ഇവിടെ നമ്മൾ. അപ്പോൾ ഈ സംഖ്യ ഡിവൈഡഡ് ബൈ 100 ചെയ്യുമ്പോൾ 1/100 ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താണ് വരിക? ഈ സംഭവമാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൻ്റെ ഭിന്നസംഖ്യ എഴുതി കഴിഞ്ഞാൽ നമ്മൾക്ക് ആൻസറായി എന്നുള്ളത്. അപ്പം 100 × 200 2 പ്രാവശ്യം. സോ 2/3 എന്നാണ് നമ്മളുടെ ആൻസർ. ഓക്കെ, ഏത്? 66 × 2/3 66 × 2/3% എന്ന് പറഞ്ഞാൽ ഭിന്നസംഖ്യ ഏതാണ്? 2/3 ആണ്. അപ്പോൾ 27 × 2/3 ചെയ്താൽ നമ്മൾക്ക് ആൻസറായി 27 × 2/3. 27 × 2/3 എന്ന് പറയുന്നത് നമ്മൾക്കറിയാം 3 × 27 = 9 പ്രാവശ്യം. സോ 29 = 18. ഓക്കെ, 27 × 2/3% എന്ന് പറയുന്ന 66 × 2/3% എന്ന് പറയുന്നത് 18 ആണ്. കിട്ടിയോ? ഇനി അതേപോലെ 81 × 33 1/3% എത്രയായിരിക്കും? ഇതേപോലെ 33 1/3 നമ്മൾക്ക് ഭിന്നസംഖ്യയിലേക്ക് മാറ്റാം. 33 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100/3 ആണ് അല്ലേ ഇത്. 33 × 3 എന്താണ്? 3 × 9 = 99 + 1 = 100/3 എന്ന് വരും. അപ്പോൾ 100/3 നമ്മളിതിനെ ഭിന്നസംഖ്യയിലേക്ക് ആക്കാൻ × 1/100. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ 100 വേണ്ടി പോയി കഴിഞ്ഞാൽ 1/3 എന്നാണ് ഭിന്നസംഖ്യ വരുന്നത് അല്ലേ. ഇതേപോലെ 66 × 2/3 നമ്മൾ 2/3 എന്ന് എഴുതിയ പോലെ ഇതിനെ നമ്മൾക്ക് എന്ത് എഴുതാം? 1/3 എന്ന് എഴുതാം. 1/3 എന്ന് പറഞ്ഞാൽ ഈ ശതമാനം എന്നുള്ളതിനെ 1/3 എന്ന് എഴുതാം. അപ്പോൾ 81 × 1/3 ചെയ്താൽ നമ്മൾക്ക് അതിൻ്റെ ആൻസർ കിട്ടും. എത്രയാണ്? 81 എത്ര പ്രാവശ്യം പോകും? 21 3 × 6 പിന്നെ 21 = 7. അപ്പോൾ 27. അപ്പോൾ 81 × 1/3% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ എത്രയാണ്? 27. ഇത് കറക്റ്റായി മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഈ 33 1/3 എന്ന് പറയുന്നത് 1/3%. കാരണം നമ്മൾക്കറിയില്ലേ 100 × 33 എന്ന് പറഞ്ഞാൽ ഏത് ഭാഗമാണ്? 3/3 ആണ് അല്ലേ. 10/3 എന്ന് എടുത്തു നോക്കിക്കേ. 10/3 3 എണ്ണം, ബാക്കി 1 എണ്ണം ഉണ്ട് അല്ലേ. ആ 1 എണ്ണത്തിനെയും വീണ്ടും നമ്മൾ 3/1 ആക്കാം. അപ്പോൾ 3 കൺവേർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്താ അവിടെ വരുന്നത്? 3 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 3/1 ഭാഗമാണ് അല്ലേ. അപ്പോൾ അതാണ് ഈ 33 1/3 എന്ന് പറയുന്നത് 3/1 ഭാഗം. ഓക്കെ, 1/3 ആണെന്ന് വരുന്നത്. അപ്പോൾ ഇത് മനസ്സിലായില്ല, ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. ഈ ഒരു പ്രോബ്ലം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഈ ഒരു പ്രോബ്ലം നോക്കിക്കോളൂ. 32 ആറേകാൽ % + 24 12 എത്രയാണ്? ഇങ്ങനെയാണ് PSC ചോദിക്കുക. ഓക്കെ, അപ്പോൾ 32 ആറേകാൽ ശതമാനം എത്രയാണ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കാൻ പോയാൽ നമ്മൾക്കറിയാം
ഈ ശതമാനത്തിനെ ഭിന്നസംഖ്യ രൂപത്തിലേക്ക് മാറ്റിയിട്ട് അതിനെ ഇൻഡു ചെയ്താൽ മതി നമ്മൾക്ക് അല്ലേ. അപ്പോൾ 32.64%, 64%ത്തിന് നമ്മൾക്ക് എന്ത് ചെയ്യാം? ഈ 64% എന്ന് പറയുന്നതിനെ നമ്മൾക്ക് ഭിന്നസംഖ്യയിലേക്ക് സംഖ്യയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചു. എങ്ങനെയാണ് സംഖ്യയിലേക്ക് കൺവേർട്ട് ചെയ്യുക? 64 ഇൻറ്റു 1/100 ചെയ്തു അല്ലേ. എന്ത് ശതമാനത്തിനെ സംഖ്യയിലേക്ക് മാറ്റാനായിട്ട് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ നമ്മൾ ഈ 64 വിഷമ ഭിന്നത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് 25/4 ഇൻറ്റു 1/100 എന്ന് എഴുതിയിട്ട് നമ്മൾ ആൻസർ കണ്ടുപിടിച്ചു. എന്താ എഴുതിയത്? 1/16 അല്ലേ. 1/16 എന്തെന്ന് പറയുന്നത്? 64% എന്ന് പറയുന്നത് ശതമാനത്തിൻ്റെ ഭിന്നസംഖ്യ. അപ്പോൾ ഇതൊരു സംഖ്യ, ഇത് പ്ലസ് ഓക്കെ, ഇതൊരു പോർഷനാണ്. ഇത് പ്ലസ് ഇനി 24.5%. നമ്മൾ അതും പഠിച്ചു. 12.5 നമ്മൾ എങ്ങനെയാണ് ഭിന്നസംഖ്യ രൂപത്തിലേക്ക് മാറ്റുക? 12.5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 × 2 = 24, 1 = 25/2. 25/2 × 1/100 ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് കിട്ടും? 1/8 കിട്ടും അല്ലേ. 12.5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1/8 എന്നുള്ളത് നമ്മൾ പഠിച്ചു. 1/8. അപ്പം ഇത് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇതൊന്നും അങ്ങ് ചെയ്യാനായിട്ട് നിൽക്കണ്ട. അതാണ് ഞാൻ പറയുന്നത്, 64, 12, അതേപോലെ 66.2/3, 33.1/3, ഇതെല്ലാം എത്രയാണ് എന്നുള്ളത് കറക്റ്റായി നമ്മൾക്ക് അറിയണം. അതൊന്നും ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് പോയി സമയം കളയരുത്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ചെയ്തു നോക്കുള്ളൂ. 32 × 16 = 16, 16 × 32 രണ്ട് പ്രാവശ്യം വെട്ടിപ്പോവും അല്ലേ. അതേപോലെ 8 × 24 = 3, 8 × 24. സോ ഇവിടെ എത്രയുള്ളത്? 2 × 1 = 2 പ്ലസ് 3 × 1 = 3. സോ 2 × 3 = 5. നമ്മളുടെ ആൻസർ എത്രയാണ്? 5. എത്ര പെട്ടെന്ന് ആൻസർ കിട്ടി അല്ലേ. ഇത്രയേയുള്ളൂ. പ്രോബ്ലം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ പേടി തോന്നുന്ന രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത്, പക്ഷെ നമ്മൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡുമാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഏത് ഭാഗമാണ്? ശരാശരി എന്ന ഭാഗത്തെ ആദ്യത്തെ 3 ടൈപ്പ് പ്രോബ്ലംസാണ് നമ്മൾ സോൾവ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസുമായിട്ട് പിന്നീട് നമ്മൾക്ക് കാണാം, പിന്നീട് എല്ലാ അടുത്ത ക്ലാസ്സിലും കാണാം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഈ വീഡിയോസ് കറക്റ്റായി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഭാഗം ക്ലിയർ ഇല്ല എന്നുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ക്ലിയർ ഇല്ലാത്തത് ഒന്നുകൂടെ ജസ്റ്റ് കണ്ടു നോക്കുക, നന്നായി കാണും, മനസ്സിലാവും. ഓക്കെ, നമ്മൾ സ്പീഡായിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഭിന്നസംഖ്യ മനസ്സിലാവാത്തതുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ക്ലാസ് നമ്മൾ വേറെ ഇടുന്നതായിരിക്കും കേട്ടോ. അതിൻ്റെ ക്ലാസ്സും നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, കാരണം അത് നമ്മളുടെ സിലബസാണ്. അപ്പോൾ അതും വേഗം ഇതിൻ്റെ കൂടെ തന്നെ കൊണ്ടുപോകണം. പിന്നെ സ്പീഡ് ആൻഡ് ടൈം കൂടെ ഉണ്ട്, അത് നമ്മൾ തൊട്ട് നോക്കിയിട്ടില്ല, അപ്പോൾ അതുകൂടെ നോക്കണം. അപ്പോൾ എല്ലാം നമ്മൾക്ക് കവർ ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട്, അതിന് നിങ്ങളുടെ സപ്പോർട്ട് കൂടെ വേണം. നിങ്ങൾ കൂടെ എൻ്റെ കൂടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയുമ്പോഴാണ് എനിക്കും ക്ലാസ് എടുക്കാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്യുക. ഇനി നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കണ്ടിന്യൂസ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട്, അതല്ല ഇനിയും നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ല റിലേറ്റീവ്സിനോ അല്ല നമ്മളുടെ ചെറിയ കുട്ടികൾക്കൊക്കെ ഉപകരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാക്സിമം അവർക്ക് കൂടെ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾക്ക് കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ ബൈ.